الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഹിദായത്തിൻ്റെയും ദലാലത്തിൻ്റെയും വരവിനെ സംബന്ധിച്ച് വിശദീകരിച്ചു തരികയുണ്ടായി. അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിർമ്മിക്കുകയും അവിടുത്തെ വെച്ച് തന്നെ പരിശീലനങ്ങൾ നൽകുകയും ഭൂമിയിൽ വന്നാൽ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകുകയും ചെയ്തു. വഅല്ലമ ആദമ അൽഅസ്മാ കുല്ലഹ എന്ന ആയത്ത് തൊട്ട് അങ്ങോട്ട് നാം അത് വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിലെ. ഭൂമിയിലെത്തിയതിന് ശേഷം, അതെ, മനുഷ്യന്റെ രണ്ടാം ഘട്ടം ഭൂമിയാണ്. നാല് ഘട്ടങ്ങളാണ് മനുഷ്യ ജീവിതത്തിന് അള്ളാഹു തആല ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത്. നാല് പാർട്ടുകൾ മനുഷ്യ ജീവിതത്തിന്റെ. ഒന്ന് ആലമുൽ അർവാഹ് തൊട്ട് ആലമുൽ അർഹാം വരെ ആത്മാവുകളെ സൃഷ്ടിച്ച് ഒരുമിച്ച് കൂട്ടിയ ആ ലോകം തൊട്ട് മാതാവിൻ്റെ ഗർഭാശയം വരെ നീണ്ടുകിടക്കുന്ന ഒന്നാം ഘട്ടം, അതെ, മാതാവിൻ്റെ ഗർഭാശയ ഘട്ടം ഒന്നാം ഘട്ടമാണ്. ഭൂമിയിലാണ് സംഗതി നടക്കുന്നത് എന്നതുകൊണ്ട് രണ്ടാം ഘട്ടമാകുന്നില്ല. ആലമുൽ അർവാഹ് അഥവാ ആലമുൽ അംറുമായിട്ടാണ് ഗർഭാശയ ലോകത്തിൻ്റെ ബന്ധം. രണ്ടാമത്തത് ആലമുൽ ദുനിയ, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ കഴിച്ചുകൂട്ടേണ്ട രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തെ നാല് പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്ന്
ശൈശവഘട്ടം, കുട്ടിപ്രായം. അല്ലാഹു തആല പറഞ്ഞു സുമ്മ നുഖ്രിജുക്കും തിഫില എന്ന്, തിഫിലിയത്ത്. രണ്ടാമത്തത് റുസ്ത്, ബാല്യപ്രായം. മൂന്നാമത്തത് യുവത്വം, യൗവനപ്രായം. നാലാമത്തത് വാർദ്ധക്യകാലം. ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ മനുഷ്യൻ കഴിച്ചുകൂട്ടേണ്ട നാല് ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് ആ വിശദീകരണം. രണ്ടാം ഘട്ടമായ ഭൂമിയിൽ എത്തിയപ്പോൾ അള്ളാഹു രണ്ട് കാര്യങ്ങളാണ് തർത്തീബാക്കിയത്. ഒന്ന്, ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെ മനുഷ്യർക്ക് ആവശ്യമായ ഏർപ്പാടുകൾ, മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ, അതിന് നാം പറയുക അസ്ബാബുകൾ എന്നാണ്. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള അസ്ബാബുകൾ. അസ്ബാബ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, മെറ്റീരിയൽസ്. ഭൂമിയിൽ മനുഷ്യൻ ദാഹിക്കും, ദാഹം, ദാഹം അകറ്റുക എന്നുള്ളത് മനുഷ്യൻ ആവശ്യക്കാരനാണ്. അതിന്റെ മെറ്റീരിയൽ വെള്ളമാണ്. വിശപ്പ് മനുഷ്യന്റെ ആവശ്യമാണ്. വിശപ്പുണ്ടാകുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അതിന്റെ മെറ്റീരിയൽ ഭക്ഷണ സാധനങ്ങളാണ്. ഭൂമിയിൽ എത്തിയാൽ, പ്രായമെത്തുമ്പോൾ മാനം മറക്കുക എന്നത് ആവശ്യമാണ്. അതിന്റെ ആവശ്യമായ വസ്ത്രങ്ങളാണ് അതിന്റെ അസ്ബാബ്. സമയമാകുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് ആവശ്യങ്ങളാണ്, ആവശ്യമാണ് വിവാഹം എന്നത്. ആവശ്യങ്ങളിലൂടെ അല്ലാഹു തആല അതിന് വെച്ചിരിക്കുന്നത് ഇണകളെ കണ്ടെത്തുക എന്നതാണ്. വിവാഹം കഴിച്ചാൽ പിന്നെയുള്ള ആവശ്യം സന്താനങ്ങളാണ്. അതിനാവശ്യമായ ഏർപ്പാടുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടത്തണം. താമസിക്കാൻ ഒരു വീട് ആവശ്യമാണ്. അത് നമുക്കറിയാം അതിന്റെ മെറ്റീരിയൽസ് എന്താണെന്ന്. ജീവിക്കാൻ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു കൃഷി, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഇതിനൊക്കെയാണ് നാം അസ്ബാബുകൾ എന്ന് പറയുന്നത്. ദുന്യവിയായ അസ്ബാബുകൾ എന്തിനുള്ളതാണിത്? ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. ഈ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ആവശ്യങ്ങളും അത് പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളും. അസ്ബാബുകൾ എന്ന് നാം പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. ഇനി നമ്മൾ അത് വിശദീകരിക്കുകയില്ല. ആവശ്യങ്ങളും അത് പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു സപ്ലൈ ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്? അതൊരു വലിയ വിഷയമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആദർശത്തെ, വിശ്വാസത്തെയും കർമ്മത്തെയും പരിഗണിച്ചുകൊണ്ടാണോ അതോ മറ്റേതെങ്കിലും തരത്തിലാണോ? വല്ലാഹി, വിശ്വാസത്തെയും കർമ്മത്തെയും പരിഗണിച്ചുകൊണ്ടല്ല. നാടൻ ഭാഷയിൽ പറഞ്ഞ ഈമാനിനെയും അഅ്മാലിനെയും പരിഗണിച്ചുകൊണ്ടല്ല അല്ലാഹു തആല ഭൂമിയിൽ മനുഷ്യർക്ക് അസ്ബാബുകളെ സപ്ലൈ ചെയ്യുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നത്, കുടിക്കാൻ വെള്ളം നൽകുന്നത്, ഉടുക്കാൻ തുണി നൽകുന്നത്, ഇണകളെ നൽകുന്നത്, കല്യാണം കഴിച്ച മക്കളെ നൽകുന്നത്, ഇതൊന്നും അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ആദർശം നോക്കിക്കൊണ്ടല്ല, അഥവാ ഒരുത്തന്റെ ഈമാനും അഅ്മാലും നോക്കിക്കൊണ്ടല്ല. പിന്നെ എന്താണ് ഇക്കാര്യത്തിൽ അല്ലാഹു പരിഗണിക്കുന്നത്? വെറും ഇൻസാനിയത്ത് മാത്രമാണ് പരിഗണിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന പരിഗണന മാത്രമാണ് അല്ലാഹു തആല അക്കാര്യത്തിലുള്ളത്. നമുക്കറിയാലോ, ബിസ്മി ജല്ലി വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിം സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ അല്ലാഹു തആല ഓശാരമായിട്ട് അവനിക്ക് നൽകുന്നു, ആദർശം നോക്കിയിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. യേശുവിന്റെ നാമത്തിൽ കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനി, അവർക്കും സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ അല്ലാഹു തആല നൽകുന്നു. അതോ അല്ലാഹു അല്ലാതെ വേറെ ആരെങ്കിലും നൽകുന്നതാണെന്ന് പറയുന്ന വൃത്തിയുണ്ടോ നമുക്ക്? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിലോ മറ്റോ ചെന്ന് ദേവീദേവന്മാർക്ക് പൂജകൾ നടത്തി കല്യാണം കഴിക്കുന്നു ഹിന്ദുമതക്കാർ, അവർക്കും സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ അല്ലാഹു നൽകുന്നു. തൊട്ടടുത്തുള്ള ജാറത്തിൽ ചെന്ന് ഷെയ്ഖിനെ തൃപ്തിപ്പെടുത്തി, ഷെയ്ഖിന്റെ ആൾക്കാർക്ക് കൈമടക്കും കൊടുത്ത് നിക്കാഹിൽ ഏർപ്പെടുന്നു ഷിയാക്കൾ, അവർക്കും സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ അല്ലാഹു നൽകുന്നു, ആദർശം നോക്കിയിട്ടാണോ? നിരീശ്വരവാദികൾ കല്യാണം കഴിക്കുന്നു പാർട്ടി ഓഫീസിലെ മാലയിട്ടിട്ട്, അവർക്കും സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ അല്ലാഹു നൽകുന്നു. വല്ലാഹി, ഈ പറയപ്പെട്ടവർക്കെല്ലാം മക്കളെ നൽകുന്നത് അല്ലാഹുവാണ്. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. കുല്ലൻ നുമിദ്ദു ഹൗല വഹൗല, എല്ലാവർക്കും നാം ആണ് കൊടുക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഹൗല, ഇക്കൂട്ടക്കാർക്കും നാം തന്നെയാണ് ഔദാര്യം ചെയ്യുന്നത്. വഹൗല, ഇക്കൂട്ടക്കാർക്കും നാം തന്നെയാണ് ഔദാര്യം ചെയ്യുന്നത്. നിന്റെ റബ്ബ് നൽകുന്ന ഈ കൊടുവികൾ, അള്ളാഹു നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ, അത് കണക്കാക്കാനും നിശ്ചയിക്കാനും വ്യവസ്ഥ വെക്കാനും നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല.
വളരെ കൃത്യമായ കാര്യമാണ്. ബിസ്മി ചൊല്ലി ഒരു കർഷകൻ തെങ്ങ് നടന്നു, ആ തെങ്ങിനെ വളർത്തുകയും അതിൽ കായ്കൾ നൽകുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. ഒരു മുസ്ലിമായ കർഷകൻ ഏതെങ്കിലും ഒരു ദേവിയെയോ ദേവനെയോ വിളിച്ചിട്ട് ഒരു തെങ്ങ് നടന്നു, ഒരു ഹിന്ദു മതസ്ഥൻ, വല്ലാഹി അതിനെയും വളർത്തുകയും തേങ്ങ കായ്പ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവാണ്. സംശയമുണ്ടാവരുത്, സംശയമുണ്ടായാൽ നമ്മുടെ ഈമാൻ ബാത്തിലാവും. കാരണം അള്ളാഹിന്റെ സംവിധാനങ്ങളെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത് ഈമാൻ സഹിയാകാനുള്ള ഷർത്താണ്. നമ്മളെ സുമാർ എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. ഒരു ക്രിസ്ത്യാനി തെങ്ങ് നടന്നു, ഒരു ക്രിസ്ത്യാനിയായ കർഷകൻ തെങ്ങ് നടന്നു, യേശുവിന്റെ നാമത്തിലാണ് അവൻ തെങ്ങ് നടന്നത്. ആ തെങ്ങിനെ വളർത്തി തേങ്ങ കായ്പ്പിക്കുന്നവൻ അള്ളാഹുവാണ്. തൊട്ടടുത്തുള്ള ജാറത്തിലെ ഷെയ്ഖിന് കൈമടക്കം കൊടുത്തിട്ടൊരു ഒ ബി സി കർഷകൻ അല്ലെങ്കിൽ ഒരു ഷീഇ കർഷകൻ ഒരു തെങ്ങ് നടന്നു, അത്തെങ്കിലും തേങ്ങ കായ്പ്പിക്കുന്നവനും വളർത്തുന്നവനും അള്ളാഹുവാണ്. ഒരു നിരീശ്വരവാദി, ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദി, ദൈവത്തിനെന്ത് കാര്യം മതത്തിനെന്ത് കാര്യം എന്ന് പറയുന്ന നിരീശ്വരവാദി, അയാള് അയാളുടെ ഹെൽത്തിലും വെൽത്തിലും വിശ്വസിച്ചുകൊണ്ടാണ് തെങ്ങ് നടന്നത്, അതിലും അതിനെയും വളർത്തി തേങ്ങ കായ്പ്പിക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങൾ കൃഷിയെ സംബന്ധിച്ച് നിങ്ങൾ വല്ലപ്പോഴും ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ സംബന്ധിച്ച്, അതിലുള്ള ഉൽപാദനത്തെ സംബന്ധിച്ച്, അതിന്റെ വിളവുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളാണോ ആ കൃഷിയിൽ ഉൽപാദനം നടത്തുന്നത്, അതോ നമ്മളാണോ ഉൽപാദനം നടത്തുന്നത്? അള്ളാഹു കർഷകരോടാണ് ചോദിക്കുന്നത്, ഒരു മുസ്ലിമായ കർഷകനോടല്ല ഈ ചോദിക്കുന്നത്, ഈ മനുഷ്യനായ കർഷകനോടാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹു നശാഉ ലജഅൽനാഹു ഹുതാമ, നാം ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളുടെ കൃഷിയെ നാം പതിരാക്കി കളയും. പതിര്, ഹുതാമ എന്താണ് നമ്മുടെ നാട്ടിൽ പറയാ, പതിര്, വന്നല, അരിയില്ലാത്ത നെല്ല്, തേങ്ങയില്ലാത്ത തേങ്ങ, അതിനൊക്കെയാണ് ഹുതാമ എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ശാസ്ത്രീയമായിട്ടായിരിക്കും കൃഷി ചെയ്തിട്ടുണ്ടാകുക, കൃത്യമായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ടാകും, വളവും ചേർത്തിട്ടുണ്ടാകും, പക്ഷെ അത് ഉൽപാദനത്തിന്റെ സമയം വരുമ്പോൾ എന്റെ മശിയത്തെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലാഹു തആല. അല്ലാഹു അക്ബർ. ഉൽപാദനത്തിന്റെ സമയം വരുമ്പോൾ എന്റെ മശിയത്തെ നടക്കുള്ളൂ, നിങ്ങളെ ഒരു സാമർഥ്യവും നടക്കുകയില്ല. ആ സമയത്ത് കർഷകരായ നിങ്ങൾ എന്തു പറയും? ഇന്നാല മുഹറമൂൻ, ഞങ്ങൾ കൃഷി ചെയ്തു, ലോണെടുത്തു, അല്ലെങ്കിൽ കടം വാങ്ങി, ഒരുപാട് പൈസ തൊലച്ചു, ഞങ്ങൾ കടക്കാരായി പോയി, ഒന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയും. കർഷകൻ സാധാരണ പറയുന്ന വാക്കായി പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, മഴ പെയ്തില്ല, വെള്ളം കിട്ടേണ്ട സമയത്ത് വെള്ളം കിട്ടിയില്ല, ചൂട് കിട്ടേണ്ട സമയത്ത് ചൂട് കിട്ടിയില്ല, അങ്ങനെ നമ്മൾ കൃഷി പിന്നെ ഉൽപാദനമില്ലാതെ തൊലഞ്ഞു പോയി നിങ്ങൾ പറയും. അല്ല, എന്റെ മശിയത്ത് നിങ്ങൾക്ക് അനുകൂലമായില്ല, അല്ലാഹു തആല പറഞ്ഞു. കർഷകൻ കൂടുതൽ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല, പലപ്പോഴും നാം പറയുന്ന ഉദാഹരണങ്ങളാണ്. അല്ലാഹു തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളുടെ കാര്യത്തിൽ ആദർശം നോക്കിയിട്ടല്ല ഇടപെടുന്നത് എന്നർത്ഥം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് ജീവിക്കാൻ റേഷൻ നൽകിയത് അല്ലാഹ്, ഫിറൌന് ജീവിക്കാൻ വാരിക്കോരി കൊടുത്തത് അല്ലാഹ്. ആരോട് അല്ലാഹ്ക്ക് ഇഷ്ടം? എന്തെങ്കിലും തരത്തിൽ അള്ളാഹ്ക്കുള്ള മഹബത്തിന്റെ പേരിലാണ് ദുനിയാവിന്റെ വസ്തുക്കൾ കിട്ടുന്നത് ചിലർ പറയാറുണ്ട്. ഞാൻ മുവഹീദായതിനു ശേഷം, ഞാൻ തൗഹീദുമായി ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് കച്ചവടം ഒരുപാട് വർദ്ധിച്ചു, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി പറയരുത്. അല്ലാഹു തആല ദുനിയാവിന്റെ വസ്തുക്കളെ ഈമാനിന്റെ ഉയർന്ന ദർജയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞ വിഷയം എന്താണ്? വസുദായി തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവും ദുനിയാവിലുള്ള വസ്തുക്കൾക്കും ഒരു കൊതുകിന്റെ ചിറകോളം വില അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു കാഫ് എന്നൊരു തുള്ളി വെള്ളം അല്ലാഹു കുടിപ്പിക്കൂല എന്ന് പറഞ്ഞു വസുദായി തങ്ങൾ. ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകോളം വിലയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അതുപറ്റി യാതൊരു ഈമാനുമായിട്ട് യാതൊരു ബന്ധവും ദുനിയാവിന്റെ വസ്തുക്കൾക്കില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാടായ നാട് മുഴുവനും യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട പ്രവാചകൻ. ഭക്ഷണം കഴിക്കാനും നേരെയില്ല, വെള്ളം കുടിക്കാനും നേരെയില്ല. അതേ സന്ദർഭത്തിൽ നമ്രൂദ് സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നു അന്ന് ഇറാഖിൽ, ആയിരുന്നില്ലേ? അസഫുൽഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ രണ്ട് ദിവസം പട്ടിണി എന്ന് നമ്മൾ വയറുപറഞ്ഞു ഉപയോഗിച്ചിട്ടല്ല മാത്രം പോരാ, അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കണം. അസഫുൽഖൽക്കിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല കൊടുത്തത് റേഷൻ. അന്നന്ന് കഞ്ഞി കാച്ചി കുടിക്കാനുള്ള നിവൃത്തി പോലും റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തില്ല. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞ വിഷയം, ആ അടുക്കളയുടെ കാര്യം,
നമ്മളെല്ലാം പ്രസംഗം കേൾക്കാറുണ്ട്, പക്ഷെ നമ്മളൊന്നും ഒരിക്കലും ഉള്ളിൽ കടത്തി ചിന്തിക്കാറില്ല. അതേ സന്ദർഭത്തിൽ അബൂജഹൽ സ്വർണത്തിന്റെ കിണ്ണത്തിൽ വെള്ളിയുടെ കയ്യിൽ കൊണ്ട് കഞ്ഞി കുടിക്കുകയായിരുന്നു, ആയിരുന്നില്ലേ? ആരോടോ അള്ളാഹ് ഇഷ്ടം, റസൂലിനോടോ അബൂജഹലിനോടോ? എന്താ നമ്മൾ പറയാ, മുസനബിയോടോ ഫിറോവിനോടോ? ദുനിയാവ് വാരിക്കോരി കിട്ടുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. എങ്കിൽ മൂസനബിക്ക് റേഷൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഈജിപ്തിലെ കടൽക്കരയിൽ മീൻ പിടിച്ച് ജീവിക്കുന്ന ഇസ്രായേലി സമൂഹത്തോടൊപ്പം കഞ്ഞി കുടിച്ച് കൂരയിൽ ജീവിച്ച വ്യക്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. തൊട്ടപ്പുറത്തെ ഫറോവ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ കൂടാരത്തിൽ ജീവിച്ച വ്യക്തി, ആരോട് അള്ളാഹ്ക്ക് ഇഷ്ടമെന്നാണ് പറയേണ്ടത്? വല്ലാഹി സുമ്മ വല്ലാഹി സ്നേഹം മൂസ നബിയോടാണ്. അതുകൊണ്ട് വസ്തുക്കൾ നൽകി മൂസ നബിയെ അള്ളാഹു പരീക്ഷിക്കാൻ തയ്യാറായില്ല എന്നാണ് കാര്യം. വസ്തുക്കളുടെ ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കളുടെ ആധിക്യം അതി കടുകടുത്ത പരീക്ഷണമാണ്. മുസ്ലിമികൾക്കാണെങ്കിൽ അത് പരീക്ഷണമാണ്, കാഫിറുകൾക്കാണെങ്കിൽ അത് ശിക്ഷയാണ്. രണ്ട് പണക്കാരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ. ഒന്ന് മൂസനബിന്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിമായ ഖാറൂൻ, രണ്ട് അഷ്റഫുൽ ഖൽക്കിന്റെ ശത്രുവായ അബൂ ലഹബ്. രണ്ട് പണക്കാരെ പരിചയപ്പെടുത്തി തന്നെ അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പണവുമായി സമ്പത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ട് സമ്പന്നന്മാരെയാണ് അള്ളാഹു തആല വെച്ചിരിക്കുന്നത്. ഒന്ന് ഖാറൂൻ, മുസ്ലിമായ സമ്പന്നൻ, അള്ളാഹു പരീക്ഷിച്ചു, ആ പരീക്ഷണത്തിൽ അയാൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തത് അബൂ ലഹബ്, കാഫിറായ സമ്പന്നൻ, ജയിക്കാൻ കഴിഞ്ഞില്ല. തബ്ബത്തിയത അബി ലഹബിൻ വത്തബ് മാദിന അൻഹു മാലുഹു വമാ കസബ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കളെ നൽകുന്നത് അവരുടെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് മാത്രമായിരിക്കും, അല്ലാത്തവർക്ക് വാരിക്കോരി കൊടുക്കുമെന്നാണ് ഈ മനസ്സാകുന്നത്. ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ട ഒരു വിഷയം, വസ്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുമായിട്ടോ ഒരു മനുഷ്യന്റെ ഈമാനും അഅ്മാലിനും ബന്ധമില്ല. രണ്ടാമത്തെ വിഷയമാണ് ഹിദായത്തും ളലാലത്തും. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിയത്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വിഷയം ഇൻസാനിയത്ത്, മനുഷ്യൻ എന്ന അവസ്ഥയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, ആവശ്യ പൂർത്തീകരണം. അതുകൊണ്ടാണ് ഫിറോനും കിട്ടിയത്, നമ്രൂദിനും കിട്ടിയത്, അബൂജഹലിനും കിട്ടിയത്. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന അബൂജഹലുമാർക്കും ഉത്തുബത്തുമാർക്കും ഷൈബത്തുമാർക്കും ഫറോവമാർക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആ മാനദണ്ഡം വെച്ചുകൊണ്ടാണ്. അതേ സന്ദർഭത്തിൽ ഹിദായത്ത് അല്ലാഹു തആല കൊടുക്കുന്നത് ദുനിയാവിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ടല്ല, അല്ലാഹു തആല സെലക്ട് ചെയ്യുന്ന വ്യക്തികൾക്കാണ് അല്ലാഹു തആല ഹിദായത്ത് വെച്ചിരിക്കുന്നത്. ഓടാന കോടിക്കണക്കിന് വരുന്ന അള്ളാഹു ആകാശത്തിൽ നിറക്കുന്ന ഭക്ഷണം കഴിച്ച് വെള്ളവും കുടിച്ചും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് അള്ളാഹു തീരുമാനിച്ച ചില വ്യക്തിത്വങ്ങളെ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ്. എന്തിന്? ഹിദായത്ത് നൽകാൻ. ഹിദായത്ത് അള്ളാഹിന്റെ സെലക്ഷൻ കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. ഒരു തരത്തിലുള്ള യോഗ്യതയും അള്ളാഹു തആല അക്കാര്യത്തിൽ പരിഗണിക്കുകയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിദായത്ത് നൽകപ്പെട്ട പ്രവാചകനാണ്, നബിയാണ്, റസൂലാണ്, നബിന്റെയും റസൂലിന്റെയും മോനാണ് എന്ന് വിചാരിച്ചിട്ടും നൂഹ് നബിന്റെ മകനായ ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. നൂഹ് നബി നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്നു, എന്റെ മോനാണല്ലാ, എന്റെ ഭാര്യയാണല്ലാ, നീ അവർക്ക് ഹിദായത്ത് നൽകണം. എന്താണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുവിന് മാത്രം ചെയ്യാനും ഏത് കാര്യവും അല്ലാഹു അല്ലാത്തവർക്കൊരു പങ്കു പോലും കൊടുക്കാതിരിക്കാനും ചെയ്യാനുള്ള തൗഫീഖിനാണ് നാം ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളാം, എല്ലാവരും ഉപയോഗിക്കുന്ന ഹിദായത്ത് എന്നുള്ള വാക്കാണ്. എന്താണ് ശരിയായ ഹിദായത്ത്? എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹു മാത്രം ചെയ്യുക, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു അംശം പോലും അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുക. ഇത് ആർക്ക് ഭൂമിയിൽ സാധിച്ചോ അവൻ ഹിദായത്ത് കിട്ടിയവനാണ്. ഇത് ആർക്ക് ഭൂമിയിൽ സാധിച്ചോ അത് ഇവൻ ഹിദായത്ത് കിട്ടിയവനാണ്. അവനെ സംബന്ധിച്ചാണ് മുഅ്മിൻ എന്ന് പറയുന്നത്, അവനെ സംബന്ധിച്ചാണ് ഹിദായത്ത് കിട്ടിയവൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ ശതമാനം. ഹസ്രത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമി നബിയാണ്, റസൂലാണ്, ആ കെയർ ഓഫ് ഇല്ലാഹു ലൂത്തിന്റെ ഭാര്യക്ക് ഹിദായത്ത് നൽകിയില്ല. ലൂത്ത് പലപ്പോഴായിട്ട് ദുആ ചെയ്തു, ഏ അല്ലാ, എന്റെ ഭാര്യ നീ ഒന്ന് തരുന്നു. ഇല്ല, അല്ലാഹു തആല പറഞ്ഞു, ഇല്ല നൂഹ്, നിന്റെ ഭാര്യയെ ഞാൻ ആ വിഷയത്തിൽ തിരഞ്ഞെടുത്തിട്ടില്ല. ഹോ ലൂത്ത്, നിന്റെ ഭാര്യയെയും തിരഞ്ഞെടുത്തിട്ടില്ല. അവർക്ക് ഹിദായത്ത് കൊടുക്കുന്ന പ്രശ്നമല്ല. ഇല്ല, നിങ്ങൾ എത്ര വലിയ റസൂലായാലും നബിയായാലും. ഖുർആൻ ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറും റഅത നൂഹിൻ വംറഅത ലൂത്ത്
പിന്നെയാണോ ഞാൻ നിങ്ങളും ആണോ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിൽ അസ്ഹബുൽ ഖൽക്കിനെ അറിയിക്കുകയാണോ മുഹമ്മദ് നബി? അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത, അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ച് ജീവിക്കാൻ കൂട്ടാക്കാത്ത, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുക്ക് മാത്രം നൽകാൻ കൂട്ടാക്കാത്ത, എന്ത് കാര്യത്തിലും അല്ലാഹു അല്ലാത്തവരെയും കൂടി പാർട്ണർമാരാക്കാൻ തയ്യാറാകുന്ന സമൂഹത്തോട് നിങ്ങൾ പറയുക. ഒരു ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നൂഹിന്റെ ഭാര്യയെ സംബന്ധിച്ച്, ഇംറഅത്ത് നൂഹിൻ വംറഅത്ത് ലൂത്ത്, ലൂത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചും അവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ആരായിരുന്നു ആ രണ്ട് പെണ്ണുങ്ങൾ? അല്ലേ പറയുന്നത്. ആരായിരുന്നു ആ രണ്ട് സ്ത്രീകൾ? കാനത്ത, അവർ രണ്ടുപേരും ആയിരുന്നു. എന്റെ സച്ചരിതരായ, എനിക്കിഷ്ടപ്പെട്ട രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. അവരുടെ അഡ്രസ് പറഞ്ഞിരുന്ന ആരാ? അല്ലാഹുവാണ്. ആ രണ്ട് പെണ്ണുങ്ങൾ ആരാണെന്ന് നമുക്ക് പറഞ്ഞിരുന്ന അല്ലാഹുവാണ്. പക്ഷേ ഫലം ഭർത്താവ് റസൂലാണ്, ഭർത്താവ് നബിയാണ്, അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഖലീലായ ഇബ്രാഹിമിന്റെ സഹോദരനാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പരിഗണനയൊന്നും ഭാര്യയുടെ കാര്യത്തിൽ അല്ലാഹു തആല തീരുമാനിച്ചില്ല. എന്താ കാര്യം? ഒരാളുടെ കെയർ ഓഫിലും ഹിദായത്ത് കിട്ടുകയില്ല എന്ന് അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ഒരു നബിന്റെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു റസൂലിന്റെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു വലിയിന്റെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു ഷെയ്ഖുനാന്റെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു മൗലാനാന്റെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു ബാബയുടെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു ബീവിയുടെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു തങ്ങളെ കെയർ ഓഫിൽ കിട്ടുകയില്ല, ഒരു ഉസ്താദിന്റെ കെയർ ഓഫിൽ കിട്ടുകയില്ല. വല്ലാഹി ആരുടെ കെയർ ഓഫിലും ഹിദായത്ത് അല്ലാഹു തആല സപ്ലൈ ചെയ്യുന്ന പ്രശ്നമില്ല. അല്ലാഹു എട്ട് കൊല്ലം അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച ആലിമാണ് അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പ അബൂ താലിബ് അല്ലേ? നുബുവത്ത് കിട്ടിയ ഒന്നാം കൊല്ലം മുതൽ എട്ട് കൊല്ലം അഷ്റഫുൽ ഖൽക്ക് കിതാബോധി കൊടുത്തതാ, അഷ്റഫുൽ ഖൽക്ക് ഖുർആൻ ഓതി കൊടുത്തതാ, അഷ്റഫുൽ ഖൽക്കിന്റെ തിരുനാവിൽ നിന്ന് ഇൽമ് സ്വീകരിച്ച ആളാണ് അബൂ താലിബ്, അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട പ്രഥമ ശിഷ്യനാണ് അബൂ താലിബ്. മാത്രമല്ല അഷ്റഫുൽ ഖൽക്കിന് ഇത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തി മനുഷ്യരുടെ കൂട്ടത്തിൽ കാണുകയില്ല. മനുഷ്യൻ എന്ന നിലക്ക്, ആദർശവാദി എന്നുള്ള നിലക്കല്ല, ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖാണ്. കുടുംബം, ബന്ധു, മനുഷ്യൻ എന്ന നിലക്ക് അബൂ താലിബിനോടുള്ള മഹബത്ത് ചില്ലറയായിരുന്നില്ല അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നാളെ ആഖിറത്തിൽ വരെ ആ മഹബത്ത് റസൂലുള്ളാഹി തങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇമാം ബുഖാരി റഹിമഹുല്ലാ അബൂ താലിബിന്റെ ഇൽമിനെ സംബന്ധിച്ച് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗല മലാമത്തു വൽ ഹദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീന. അബൂ താലിബ് പറഞ്ഞ വാക്കാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാ. ഓ മുഹമ്മദ്, എന്റെ പൊന്നുമോൻ, മുഹമ്മദിന്റെ ദീനാണ് ഏറ്റവും നല്ല ദീനെന്ന് എനിക്ക് നന്നായിട്ട് ഇൽമു കിട്ടിയിട്ടുണ്ട്. വലഖദ് അലിംതു, എനിക്ക് തീർച്ചയായിട്ടും ഇൽമു കിട്ടിയിട്ടുണ്ട്. ബി അന്ന ദീന മുഹമ്മദി, എന്റെ മോൻ മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന ഈ ദീൻ, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഭൂലോകത്ത് മനുഷ്യന് പരിചയമുള്ള ദീനുകളിൽ ഏറ്റവും ഖൈറായ ദീൻ എന്റെ മോന്റെ ദീനാണ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാളാ അബൂ താലിബ്. പക്ഷെ നേരെ നരകത്തിലേക്ക് പോയി അബൂ താലിബ്. ഒരു ഉപകാരവും ചെയ്തില്ല, സ്നേഹം ആ കെയർ ഓഫ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ബന്ധത്തിലുള്ള കെയറോ, ഹബീബിന്റെ മഹബത്തിന്റെ കെയറോ, ഹബീബ് പരിഗണിച്ചു എന്നതിന്റെ കെയറോ, ആ കെയറോ അല്ലാഹു തആല അബൂ താലിബിന് ഹിദായത്ത് കൊടുത്തില്ല. കൊടുത്തോ? നേരെ പോയി നരകത്തിലേക്ക്. ലഹു ജംറത്താനി മിന്നാർ, അബൂ താലിബ് നരകത്തിന്റെ മുകളത്തെ തട്ടിലാണ്. ആ തട്ടിൽ രണ്ട് കാലിൽ തീ കൊണ്ടുള്ള രണ്ട് ഷൂ ധരിപ്പിക്കും. ആ ഷൂ കാരണത്താൽ തലച്ചോർ ഉരുകി ഒഴുകും അബൂ താലിബിന്റെ. അത് അബദുല്ലാബാദ്, കാലാകാലം അത് തുടരും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം ഒരു ഉപകാരവും ചെയ്തില്ല. എന്നിട്ടാണോ ഷെയ്ഖിന്റെയും മൗലാനാന്റെയും ഷെയ്ഖുനാന്റെയും വലിയന്റെയും മറ്റൊക്കെ
കേറോഫിൽ അങ്ങ് രക്ഷപ്പെട്ടേക്കാം എന്ന വാദം വല്ലാഹി വല്ലാഹി അത് കൊള്ളയായ വാദമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അഷ്റഫുൽ ഖൽക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മോളെ ഫാത്തിമ സലീമി മിമ്മാലി ഫഉതീകി, നിനക്ക് ദുനിയാവ് വല്ലതും വേണമെന്ന് ചോദിച്ചോ മോളെ, എന്റെ അടുത്തുള്ളത് തരാം, ദിറാം ദിനാറോ ദിർഹമോ വേണമെങ്കിൽ എന്റെ അടുത്തുള്ളത് ഞാൻ നിനക്ക് തരാം. വലാ ഉഹിനി അൻകി മിനല്ലാഹി ഷൈആ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ബാപ്പാക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ. ഫങ്കിദി നഫ്സക്കി മിനന്നാർ, നിന്റെ തടി നീ നരകത്തെ തൊട്ട് സൂക്ഷിച്ചോളണം. ബാപ്പാക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാപ്പ അഷ്റഫ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദിന്റെ മകളാണെന്ന് വന്ന് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല മോളെ. ഇങ്ങനെയുണ്ട് അല്ലാഹു താല ഹിദായത്ത് നൽകുന്നത് ഒരു കേറോഫിനെയും പരിഗണിക്കുന്നില്ല എന്നാൽ, ഇനി അല്ലാഹു താല തന്നെ പറഞ്ഞു ഒരു കേറോഫും ഇല്ല, ഒരു ബന്ധവും ഇല്ല, ഒരു കണക്ഷനും ഇല്ല എന്ന് വെച്ചിട്ട് അല്ലാഹു തീരുമാനിച്ച ഹിദായത്ത് തടയാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? പറ്റൂല. പറഞ്ഞു കൊടുക്കും മുഹമ്മദ് നബി ഉദാഹരണം. ഭർത്താവായ ഫിറോനെതിര്, പോലീസെതിര്, പട്ടാളമെതിര്, നാട്ടുകാരെതിര്, ഭരണകൂടമെതിര്, വീട്ടുകാരെതിര്, സപ്പോർട്ടിന് ആരുമില്ല ആസിയാക്ക്. പക്ഷെ ആ ആസിയ അള്ളാഹുവിന്റെ സ്വന്തക്കാരിയായിട്ട് നാളത്തേക്ക് പോയി. അള്ളാഹുവിന്റെ സ്വന്തക്കാരി അല്ലേ? എനിക്കൊന്നും വേണ്ട, ഫിറൗനിയും വേണ്ട, ഭർത്താവിനെയും വേണ്ട, കൊട്ടാരവും കുളം ഒന്നും വേണ്ട എനിക്ക്. എനിക്ക് നിന്റെ അടുത്ത് താമസിക്കാൻ ഒരു വീട് നീ സ്വർഗത്തിൽ ഉണ്ടാക്കി തന്നാ മതി. ഖുർആനാ, ഖുർആനിലല്ലാ പറയാ. ആസിയായെ സംബന്ധിച്ച് ആരാസിയക്കുള്ളത് ഏത് കറോ? ഒരു ഷെയ്ഖുനാന്റെ കേറോഫും ഇല്ല, ഒരു മൗലാനന്റെ കേറോഫും ഇല്ല, ഒരു തങ്ങളെ കേറോഫും ഇല്ല, ഒരു ബീബിന്റെ കേറോഫും ഇല്ല, ഒരു കേറോഫും ഇല്ല. ആസിയ ഒറ്റ ക്രൂരമായി വധിച്ചു ആസിയായ ആ കൗമ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നിലനിർത്തിക്കൊടുത്ത രീതിയാണ് പറഞ്ഞത്. ഇനിയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഞാൻ ചരിത്രം പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു തആലക്ക് മാത്രം ചെയ്യാനും, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഒരാളെയും ഏതിനെയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടിയത് ആരുടെയും കേറോഫിലല്ല, വ്യക്തിപരമായ സെലക്ഷന്റെ പേരിലാണ്. നാം മനസ്സിലാക്കണം, ബാപ്പാന്റെ കേറോഫിലല്ല, കുടുംബത്തിന്റെ കേറോഫിലല്ല, തറവാട്ടിന്റെ കേറോഫിലല്ല, ഉസ്താദിന്റെ കേറോഫിലല്ല, സംഘടനന്റെ കേറോഫിലല്ല, വല്ലാഹി സുമ്മ വല്ലാഹി ഒന്നിന്റെയും കേറോഫിലല്ല. വ്യക്തികളെ അല്ലാഹു സെലക്ട് ചെയ്യുകയാണ് ഹിദായത്തിന് വേണ്ടി. അല്ലാ ഹിദായത്ത് നൽകാൻ തീരുമാനിച്ച വ്യക്തികൾ അവർ ആലിബികളായിക്കൊള്ളൊന്നുമില്ല. ഇന്നലെ വരെ ദിനേശ് വീടിന്റെ കുറ്റിയും വലിച്ച് കണ്ടം ടൗസർ വിട്ട് തെക്കോട്ടും വടക്കോട്ടും ഏറാ പാറാ നടന്നോനായിരിക്കാം. ഇന്ന് മുവഹ്ഹിദ എങ്കിൽ അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ്. അത് തെരഞ്ഞെടുത്ത് ഇന്നലെ സാധാരണ പറയാറുണ്ട്, ഷിയാക്കൾ പറയും, ഷീഇ പുരോഹിതന്മാർ പറയാറുണ്ട് കളിയാക്കിയിട്ട്, എടാ ഇന്നലെ വരെ തെക്കോട്ടും വടക്കോട്ടും കണ്ടം ടൗസർ വിട്ട് നടന്ന നിനക്ക് ഇപ്പോഴാണ്ടാ തൗഹീദ് മനസ്സിലായത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്, ഞങ്ങളെ കാവിമാർക്ക് മനസ്സിലാവാത്തത്, ഞങ്ങളെ ഉസ്താദുമാർക്ക് മനസ്സിലാവാത്തത്, ഞങ്ങളെ വലിയവർക്ക് മനസ്സിലാവാത്തതോടെ എനിക്ക് മനസ്സിലായത്. അപ്പൊ പറയണം ചെറുപ്പക്കാരൻ മറുപടിയായിട്ട്, അതെ നിങ്ങളെ ഉസ്താദുമാർക്ക് ആർക്കും മനസ്സിലാവാത്തതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾ ഉസ്താദുമാര് മനസ്സിലാക്കിയത് അബൂ താലിബിന്റെ ദീനാണ്, ഞാൻ മനസ്സിലാക്കിയത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ദീനാണ്. അബൂ താലിബിനെ സംബന്ധിച്ച് ലോകത്തൊരു അഭിപ്രായ വ്യത്യാസം ലോകത്ത് ആർക്കും ചരിത്രകാരന്മാർക്കില്ല. മോശമായൊരു അഭിപ്രായം അബൂ താലിബിനെ പറ്റി ലോകത്താരും പറഞ്ഞിട്ടില്ല. ഹലാലായ ഭക്ഷണമല്ലാതെ ഹറാമായ ഭക്ഷണം മൂത്താപ്പ കഴിച്ചിട്ടില്ല. കുടിലിലാണ് താമസം, ദാരിദ്ര്യമാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ അഷ്റഫുൽ ഖൽക്കിനെ വളരാൻ അള്ളാഹു തല ഏൽപ്പിച്ചത് എന്താ കാര്യം അറിയോ? അബൂ താലിബിന്റെ അടുക്കളയിൽ ഹറാമായ ഭക്ഷണം പാകം ചെയ്യില്ല എന്നറിയാം. അതുകൊണ്ട് എന്താ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ. അബൂ താലിബിനേക്കാൾ സമ്പന്നനാണ് അബൂ ലഹബ്. അഷ്റഫുൽ ഖൽക്കിന്റെ വേറൊരു മുത്താപ്പയാണ്, കോടീശ്വരനാണ്. അതേപോലെ തന്നെ അബ്ബാസ് കോടീശ്വരനാണ്. ഹംസ അതിനേക്കാൾ വില്ലാളാണ്. ഇവരൊന്നും വീട്ടിൽ അഷ്റഫുൽ ഖൽക്കിനെ വളരാൻ അനുവദിച്ചില്ല അള്ളാഹു താല അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം. എന്താ കാര്യം? അബൂ ലഹബ് ജാറത്തിലെ പൂജാരിയാണ്. കഅബാലികത്തിന് ചുറ്റും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജാറങ്ങളിൽ ഇലാഹ ഹദ്രത്ത് പറഞ്ഞിട്ട് വൈശ്യം ഉണ്ടാക്കുന്ന ആളാണ് അബൂ ലഹബ്. ആ പൈസ മുഹമ്മദ് മുസ്തഫാന്റെ വയറ്റിലെത്താൻ പാടില്ല. ആ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം മുഹമ്മദ് മുസ്തഫാന്റെ വയറ്റിലെത്താൻ പാടില്ല എന്ന് അള്ളാഹുക്ക് നിർബന്ധമുണ്ട്. മനസ്സിലാകണം. കുഴപ്പമില്ലപ്പ, നമ്മുടെ ഒരു ബഹുസര സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുച്ചും തൗഹീദിന് ശരിയാവില്ല. ബഹുസര സമൂഹവും അതേപോലത്തെ സമൂഹം ഒന്നും തൗഹീദിന്റെ കാറ്റി പറ്റൂല.
അമലിന്റെ കാര്യത്തിൽ ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളാവാം. ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അമലിന്റെ കാര്യത്തിലാവാം, ഈമാന്റെ കാര്യത്തിൽ പറ്റില്ല. അതുകൊണ്ട് ബഹുസ്വര സമൂഹമല്ലേ, അതും തിന്നാം ഇതും തിന്നാം എന്ന് പറഞ്ഞിട്ട് തിന്ന പരിപാടിയോ നടക്കൂല. അങ്ങനെയായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽക്കിനെ അബ്ദുൽ മുത്തലിബ് അബൂലഹബിന്റെ വീട്ടിൽ താമസിപ്പിക്കണമായിരുന്നു അഷ്റഫുൽ ഖൽക്കിനെ. അബൂ താലിബാണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മറ്റൊരു നേരം ഭക്ഷണം പോക്കൂല, അത്ര ദരിദ്രനാണ് അബൂ താലിബ്. എന്താ കാര്യം, അബ്ബാസ് ആ കാലഘട്ടത്തിലെ വട്ടിപ്പലിശക്കാരനാണ്. വട്ടിപ്പലിശക്കാരൻ, പലിശക്ക് പൈസ കൊടുത്ത് പലിശ വാങ്ങി കോടികൾ ഉണ്ടാക്കിയ ആളാണ് അബ്ബാസ് അഷ്റഫുൽഖിന്റെ മുത്താപ്പ ജാഹിലിയ കാലത്ത്. ആ വീട്ടിലും മുഹമ്മദ് വളരാൻ പറ്റൂല എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. ഹംസ ആളിച്ചിരി പോക്കിരിയാണ് ആദ്യകാലത്ത്, എല്ലാവർക്കും പറയുന്ന പോലെ ഹംസന്റെ വീട്ടിലും വളരാൻ പറ്റുകയില്ല മുഹമ്മദ്. അള്ളാഹു തആല സെലക്ട് ചെയ്തത് അബൂ താലിബിനെയാണ്. അലം യജിദുക യതീമം ഫആവാ ഐ ആവാ ഇലാ അമ്മിഹി അബി താലിബ്. തിന്നാനും കുടിക്കാനും നിവൃത്തിയില്ല, ഉപ്പയുമില്ല ഉമ്മയുമില്ല, ബാപ്പയും ഉമ്മയും സമ്പാദിച്ച സമ്പത്തുമില്ല, അനന്തരാവകാശവുമില്ല. ആ കോലത്തിലല്ലേ മുഹമ്മദേ നിങ്ങൾ ജീവിച്ചത്, എന്നിട്ട് അർഹതയുള്ള കൈകളിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചില്ലേ? ഐ ആവാ ഇലാ അമ്മിഹി അബി താലിബ്. അബൂ താലിബിനെ പറ്റിയാണ് സൂചന പരിശുദ്ധ ഖുർആൻ. അത്രമാത്രം കൃത്യമായി ജീവിച്ച ആളാണ് അബൂ താലിബ്. പക്ഷെ ആ അബൂ താലിബ് നരകത്തിലേക്ക് പോയി, ഇൽമില്ലാത്തത് കൊണ്ടല്ല, ഇബ്രാഹിമി സുന്നത്തനുസരിച്ച് ഇൻസ്കാറില്ലാത്തത് കൊണ്ടല്ല, നോമ്പില്ലാത്തത് കൊണ്ടല്ല, ഹജ്ജില്ലാത്തത് കൊണ്ടല്ല, ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കൃത്യമായി ജീവിച്ച വ്യക്തിയാണ് അബൂ താലിബ്. പക്ഷേ സംഭവിച്ചത് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുക്കും മാത്രമേ പറ്റുകയുള്ളൂ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു അംശം പോലും അല്ലാഹു അല്ലാത്തവർക്ക് പറ്റൂല എന്ന് അംഗീകരിക്കാൻ അബൂ താലിബ് തയ്യാറായില്ല. അത് സമ്മതിച്ചു കൊടുത്താൽ മതിയായി, ബാക്കിയെല്ലാം ഓക്കെയാണ്, നിസ്കാരം ഓക്കെയാണ്, ഹജ്ജ് ഓക്കെയാണ്, സക്കാത്ത് ഓക്കെയാണ്, എല്ലാം ഖുറൈശികൾ ചെയ്യുന്ന അതേ രീതി ഇബ്രാഹിം ഈ ശരീഅത്തിനനുസരിച്ച് അമൽ ചെയ്യുന്നവളാ. പക്ഷെ അബൂ താലിബിന്റെ ആ അമലൊന്നും ഉപകരിച്ചില്ല. ധൈര്യമായിട്ട് പറ ചെറുപ്പക്കാര, ഞാൻ മുവഹ്ഹിദായത് സൗഭാഗ്യത്തിന്റെ അടയാളമാണ്. ഞാൻ ഇന്ദലെ ആരി എന്നുള്ളത് വിഷയമല്ല. ഖത്താബിന്റെ മകൻ ഉമർ അഷ്റഫുൽ ഖൽക്കിനെ ജീവിക്കാൻ അനുവദിക്കൂല എന്നും പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ആളാണ്. വഴിയിൽ വെച്ചാണ് സയ്യിദ് ബിൻ അബി വക്കാസിനെ കാണുന്നത്. എവിടെ പോന്നു ഉമർ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിനെ വകവരുത്താൻ എന്നും പറഞ്ഞ് പുറപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമർ പെങ്ങളെ വീട്ടിലെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്യുകയാണ് ഉമറിനെ. ഇപ്പോൾ ഉമർ ആരാ? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പറ ചെറുപ്പക്കാര ധൈര്യമായിട്ട്, ഇന്നലെ വരെ തെക്കോട്ടും വടക്കോട്ടും ഏറാപാറ നടന്നവൻ തന്നെയാണ് ഞാൻ, പക്ഷെ ഇന്ന് എനിക്ക് തൗഹീദ് മനസ്സിലാക്കി തന്നു അല്ലാഹു തആല, സുന്നത്ത് മനസ്സിലാക്കി തന്നു അല്ലാഹു തആല, അങ്ങനെ ജീവിക്കാൻ എനിക്ക് സൗഭാഗ്യം കിട്ടി. ഇതൊരു സെലക്ഷനാണ്, ഖത്താബിന്റെ മകൻ ഉമറിന്റെ സെലക്ഷൻ. നിങ്ങൾ പാരമ്പര്യത്തെ പുലകുന്നവർ അബൂ താലിബിന്റെ അനുയായികൾ, നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി എന്ന് ധൈര്യമായിട്ട് മുവഹ്ഹിദായ ചെറുപ്പക്കാരനെ പറയാൻ കഴിയണം. അതാണ് നമ്മുടെ ഇസ്സത്ത്. ചിലർ എന്തല്ല, ആൾക്കൂട്ടൊന്നും ഉണ്ടാവില്ല, 100% ഇന്ന് ലോകത്ത് മൊത്തത്തിൽ സെലഫികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ മുവഹ്ഹിദുകൾ എന്ന് പറയുന്നവർ മൊത്തത്തിൽ 2% കൂടുകയില്ല. ലോകത്ത് 350 കോടി മുസ്ലിമുകളുടെ ലോകത്ത് ജനസംഖ്യ മുസ്ലിം എന്ന അഡ്രസ്സിൽ അതിന് 2% സെലഫികൾ ഉണ്ടാകുകയില്ല. എന്നാലും ഇസ്സത്തായിരിക്കും തന്നെയാണ്, വലില്ലാഹിന്റെ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിൻ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ നിങ്ങൾ തലപ്പാടി വരെ പരിശോധിച്ചാൽ 1.5% വരൂല കേരളത്തിന്റെ മുസ്ലിം ജനസംഖ്യ അനുസരിച്ച് സെലഫികളുടെ എണ്ണം 1.5% വരൂല. അതാണ് കേരളത്തിലെ സെലഫിയത്തിന്റെ ചരിത്രം. 100 കൊല്ലം 1924 മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന വിഷയതാണ്. കുറെ കയറും കുറെ ഇറങ്ങും, അങ്ങനെ പോയും വരികയും ഒക്കെ ചെയ്യും. ഇതെല്ലാം വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഇത് വളരെ ഗൗരവത്തോടെ നാം ഇത് കാണണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തൗഹീദ് മനസ്സിലാക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് തൗഹീദ്? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു തആലക്ക് മാത്രമായിരിക്കുക, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു അല്ലാത്തവർക്കൊരു പങ്കും കൊടുക്കാതിരിക്കുക, ഇതിന്റെ പേരാണ് തൗഹീദ്. രണ്ടും നടക്കണം, എന്നാലേ ഈമാനാവുള്ളൂ. ഈമാന് രണ്ട് ഫർദ്, ഷഹാദത്ത് സഹിയാകാൻ 2 ഫർളുകളുണ്ട്. ഒന്ന് നഫിയാണ്, അല്ലാഹു അല്ലാത്തതിനെ മുഴുവനും നിരാകരിക്കുക. രണ്ടാമത്തത് ഇസ്ബാത്താണ്, അല്ലാഹനെ മാത്രം സ്ഥിരീകരിക്കുക. ഇത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞുതന്ന വിഷയമാണ്. ഷഹാദത്ത് സഹിയാകാനുള്ള 2 ഫർള്, നിസ്കാരം സഹിയാകാനുള്ള ഫർള് 14, എല്ലാവരും പണ്ടേ പഠിച്ചിട്ടുണ്ട്. 5-ാമത്തെ വയസ്സിൽ 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർത്ത കാലം മുതലേ മുല്ലാക്ക ഒഴിപ്പിച്ചു തന്നിട്ടുണ്ട് നിസ്കാരത്തിന്റെ ഫർള് എന്താണെന്ന്.
സക്കാത്തിന്റെ ഫർളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹജ്ജിന്റെ ഫർളും അറിയാം, നോമ്പിന്റെ ഫർളും അറിയാം, ഷഹാദത്തിന്റെ ഫർള് മാത്രമേ ഉമ്മത്തിന് അറിയില്ല. എന്താ കാര്യം? 1200 കൊല്ലമായിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഷഹാദത്ത് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. 100 കൊല്ലത്തിന് ഇപ്പുറത്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഷഹാദത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ വളരെ ഗൗരവമായിട്ട് ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്, വളരെ ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ, ഏതൊരുത്തൻ താഗൂത്തിനെ അവിശ്വസിക്കുകയും വയുഉമ്മിം ബില്ലാ വമൻ യക്ഫുറു ബിത്താഗൂത് വയുഉമ്മിം ബില്ലാ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ഇതാണ് ഷഹാദത്തിന്റെ ഫർള്. രണ്ട് ഫർള്: ഒന്ന്, അല്ലാഹു അല്ലാത്തതിന്റെ മുഴുവനത്തിനെയും തള്ളുക; രണ്ട്, അല്ലാഹിനെ മാത്രം കൊള്ളുക. ഇത് രണ്ടും പൂർണ്ണമായതിനു ശേഷം അശ്ഹദു, ഇങ്ങനെ ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടുക. ഇതാണ് ഷഹാദ. വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്. ഇരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മളെ തന്നെയാണ് നാം പറയുന്നത്, നമ്മളെ പറ്റി തന്നെയാണ് നാം പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്കാൻ ചെയ്യാൻ വിധിക്കപ്പെട്ടവരല്ല, മറിച്ച് അല്ലാഹു അവന്റെ രാജപാതയിൽ മെമ്പർഷിപ്പ് തന്ന് വ്യക്തിപരമായി സെലക്ട് ചെയ്തവരാണ്, ചെയ്യപ്പെട്ടവരാണ് നാം. അതിന് തെളിവെന്താണ്? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹക്കേ ചെയ്യുള്ളൂ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ അല്ലാത്തവർക്ക് ഒരു ഓഹരിയും കൊടുക്കുകയില്ല. അത് തന്നെയാണ് നാം മുവഹ്ഹിദാണ്, ഹിദായത്തിലാണ് എന്നതിന്റെ തെളിവ്. അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന്റെ പേരാണ് ഇസ്തിഖാമ. അത് പിന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഒരുപാട് തൗഫീഖ് നസീബാക്കി തരട്ടെ. കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഇൽമും ആ അറിവനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യവും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും നമ്മുടെ കൂട്ടു കുടുംബാദികൾക്കും ബന്ധുക്കൾക്കും ഉമ്മത്തിനു മുഴുവനും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വാസ്തഗ്ഫിറുല്ലാഹി അലീമ ലീ വലകും വാസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വാസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. നമ്മളോട് എന്ന് നാം പറയാൻ കാരണം എന്താണ്? അതെ, ഹിദായത്ത് ആർക്കാണോ കിട്ടിയത് അവരാണ് ഇത് സൂക്ഷിക്കാൻ കൂടുതൽ യോഗ്യതയുള്ളവർ, കൂടുതൽ ശ്രദ്ധിക്കേണ്ടവർ. മറ്റുള്ളവർക്കൊന്നും ആലോചിക്കേണ്ടിയില്ല. കാഫിരികളെ വിട്ടേക്ക് നബി, അവർ ജീവിച്ച് സുഖിച്ച് സുഖിച്ച് ജീവിക്കട്ടെ, പിടിക്കേണ്ട സമയത്ത് ഞാൻ പിടിച്ചോളാം. മൂമിനീങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. വഖ്ഫിർ ജനാഹകലിൽ മൂമിനീൻ. ഓ മുഹമ്മദ് നബി, ഹിദായത്ത് കിട്ടിയതിന് ശേഷം നഷ്ടപ്പെട്ടു പോകുന്നവരെ പറ്റിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ ചിറകിൻ്റെ ഉള്ളിലായിരിക്കണം എപ്പോഴും നിങ്ങളെ കൂട്ടുകാർ മൂമിനീങ്ങൾ. ഇവരൊക്കെ ഷഹാദത്തിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്, തൗഹീദിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കാൻ പേടിക്കേണ്ടിയില്ല. നമുക്ക് തൗഹീദ് ഇല്ലാത്ത ഷിയാക്കളെടുത്ത് പോയിട്ട് വേദ പറയാൻ മെനക്കടാം, നമ്മുടെ കാര്യം ഓക്കെയാണ്, റെഡിയാണ്. ഇല്ല, നമ്മുടെ കാര്യം ഓക്കെ അല്ല. തെളിവ്: സഹാബാക്കളെ വിട്ടിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വതആല. സഹാബാക്കളെ അഷ്റഫുൽ ഖൽക്കോടൊപ്പം 5 നേരം കൃത്യമായി നിസ്കരിച്ച, അഷ്റഫുൽ ഖൽക്കിനോടൊപ്പം നോമ്പ് നോറ്റ, അഷ്റഫുൽ ഖൽക്കിനോടൊപ്പം ഹജ്ജിന് പോയ, അഷ്റഫുൽ ഖൽക്കിനോടൊപ്പം തബൂക്ക് പോലെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത പ്രഗത്ഭന്മാരായ സഹാബാക്കളെ വിട്ടിട്ടില്ല അല്ലാഹു തആല. ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലാഹു തആല. എന്തിനെന്നറിയോ? ഞാനും നിങ്ങളും സൂക്ഷിക്കാൻ, നമ്മളെ വാക്ക് സൂക്ഷിക്കാൻ, നമ്മളെ പ്രവൃത്തി സൂക്ഷിക്കാൻ. എപ്പോഴാണ് ഡിസ്മിസ് ആകുക, എപ്പോഴാണ് സസ്പെൻഡ് ആകുക എന്ന് അറിയില്ല കൂട്ടരെ. സഹോദരന്മാരെ, അല്ലാഹു തആല രണ്ടിനെ തൊട്ടും നമ്മളെ കാക്കട്ടെ. ഹിദായത്തിന്റെ രാജപാതയിൽ മെമ്പർഷിപ്പ് കിട്ടിയവർക്കാണ് സസ്പെൻഷനെ പേടിക്കേണ്ടത്, ഡിസ്മിഷനെ പേടിക്കേണ്ടത്. അല്ലാത്തവർക്ക് പേടിക്കാനില്ല. അവർ കൃത്യമായി നിസ്കാരക്കാരായിരിക്കും, കൃത്യ നോമ്പുകാരായിരിക്കും, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, ഹജ്ജ് ചെയ്യുന്നവരായിരിക്കും, സലാത്ത് ദിക്റുകൾ ചൊല്ലുന്നവരായിരിക്കും, അവർ കൃത്യമായി ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഷഹാദത്തിൽ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല, അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അള്ളാഹുവേ. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്റെ അള്ളാഹ്ക്കും മാത്രമായിരിക്കും. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു അംശം പോലും അല്ലാഹു അല്ലാത്ത ആർക്കും ഞാൻ നൽകുകയില്ല. അശ്ഹദു, ഇന്നു മുതൽ അങ്ങോട്ട് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഷഹാദ.
നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കിൻ, ഷഹാദത്ത് ആ കരാറുമായിട്ട് നമുക്കുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം എപ്പോഴും. അതിനാണ് ബാങ്ക് വിളി വസാക്കിയിരിക്കുന്നത്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹു റസൂൽ പറഞ്ഞു മുഅ്മിനീങ്ങളോട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾ അത് ഏറ്റുപറഞ്ഞോളണം, അത് നിങ്ങൾക്കും കൂടി ബാധകമായതാണ്, മുഅ്ദിന് മാത്രം ബാധകമായതല്ല. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതേപോലെ പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അത്തഹിയാത്ത് നിസ്കാരത്തിൽ അത്തഹിയാത്ത് അവസാനം തശഹ്ഹുദിൽ അല്ലാഹ് കൊടുക്കുന്ന ഉറപ്പ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലേ തശഹ്ഹുദ്. എന്താ കാര്യം? അള്ളാഹുവിന് കരാറ് കൊടുക്കുകയാണ്, എന്നിട്ടാണ് സലാം ചൊല്ലി പിരിയുന്നത്. ഈ രീതിയിൽ ഷഹാദത്തും പറഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ജാറത്തിൽ കയറി ഇലാഹ നിർത്തി പറഞ്ഞാൽ നിസ്കാരത്തിൽ നീ പറഞ്ഞത് കളവാൾ. എന്താണ് നിസ്കാരത്തിൽ നീ അല്ലാഹ് കൊടുത്ത ഉറപ്പ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ എന്തുണ്ടെങ്കിലും അല്ലാഹ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഖയാനത്ത് കാണിച്ചു, അല്ലാഹ് കൊടുത്ത കരാർ ലംഘിച്ചു, പുറത്തിറങ്ങിയ ഉടനെ തന്നെ ജാറത്തിൽ കയറി നീ അല്ലാഹത്ത് പറഞ്ഞപ്പോൾ ഷഹാദത്ത് ലംഘിക്കുകയാണ് നീ ചെയ്തത്, കളവാണ് പറഞ്ഞു. നീ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുമെന്ന് നീ ഷഹാദത്ത് പറഞ്ഞത് വെറും വായുവാക്ക് മാത്രമാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മുവഹിദുകൾ തൗഹീദിൽ മനസ്സിലാക്കിയവർ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്, വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്. കാരണം സസ്പെൻഷനും ഡിസ്മിഷനും നമ്മളെ പിറകിലാണുള്ളത്. നമ്മളെ പിറകിൽ നാല് കാര്യങ്ങളെ കൊണ്ട് സസ്പെൻഡ് ആവാം, നാല് കാര്യങ്ങളെ കൊണ്ട് ഡിസ്മിസ് ആവാം. ഒന്ന് വാക്കുകൊണ്ട്, രണ്ട് കൽബിലെ കരുത്ത് നിയത്തുകൊണ്ട്, മൂന്ന് പ്രവൃത്തി കൊണ്ട്, നാല് സംശയം കൊണ്ട്. രണ്ടാമത്തെ ഷഹാദ അഷ്ഹദു അന്ന വഅഷ്ഹദു വഅഷ്ഹദു, ഇനിയും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, അല്ലാഹുക്ക് കൊടുക്കുന്ന കരാറ്. വഅഷ്ഹദു, ഇനിയും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാഹ്, അന്ന മുഹമ്മദൻ, തീർച്ചയായും അബ്ദുല്ലാന്റെയും ആമിനാന്റെയും പൊന്നുമോൻ മുഹമ്മദ്, മക്കക്കാരനായ മുഹമ്മദ്, മദീനത്ത് മറ ചെയ്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അം മുഹമ്മദ് അല്ലാഹുവേ നിന്റെ റസൂലാൻ, അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ബാർബർ ഷാപ്പിൽ കയറിയിട്ട് ബാർബറോട് പറഞ്ഞു താടി പിടിക്കാൻ, കത്തിയും കണിയെല്ലാം എടുത്തു. പെട്ടെന്നാണ് മുഹമ്മദ് റസൂലിനെ കൊടുത്ത ഷഹാദ ഓർമ്മ വന്നത്. ബാർബറോട് പറഞ്ഞു, വേണ്ട ഒന്ന് ഒപ്പിച്ചു തന്നാ മതി. അതെന്താ സാറേ, ഇതുവരെ നിങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ. പക്ഷെ ഞാൻ മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവനാണ്, മുഹമ്മദി റിസാലത്തനുസരിച്ച് ജീവിച്ചോളാം എന്ന് കരാർ ചെയ്തിട്ടുണ്ട് ഞാൻ അള്ളാഹുവിനോട്. ഇനി മുതൽ ഞാൻ അങ്ങനെ ജീവിക്കും, മുഹമ്മദി റിസാലത്തിന്റെ ഭാഗമാണ് താടി വടിക്കാതിരിക്കുക എന്നുള്ളത്, ഇനി മുതൽ ഞാൻ താടി വടിക്കുകയില്ല. കാരണം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കാര്യം. അതേ കൂട്ടരെ ഷഹാദത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യല് കുറഞ്ഞുപോയി. അതാണ് മുസ്ലിം ഉമ്മത്തിന് ലോകത്ത് സംഭവിച്ച ദുരന്തം എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹ് കൊടുത്ത കരാർ ലംഘിക്കുന്നവരാണ് നാം. അള്ളാഹ്ക്ക് നാം കരാർ കൊടുക്കുന്നു, ആ കരാർ നാം ലംഘിക്കുന്നു. അള്ളാഹു മാപ്പാക്കി തരട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി ബാക്കി ജീവിതം അള്ളാഹ്ക്ക് വേണ്ടിയാക്കി തീർക്കാൻ എന്താണോ വേണ്ടത് അത് അള്ളാഹു അവന്റെ മഹാനുഗ്രഹം കൊണ്ട് നമുക്ക് തൗഫീഖ് ചെയ്തു തരട്ടെ. വളരെ ഗൗരവമായിട്ട് നാം കാണണം. സഹാബാക്കളെ വിട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും നാളുകളിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രോഗികളോട് കരുണ കാണിക്കട്ടെ, അവർക്ക് ആഫിയത്തും മനസ്സ് നിറച്ചും ഇൻഷിറാഹും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനും ഈ മഹാമാരിയുടെ ദുരന്തത്തിൽ അതിൻ്റെ അനുബന്ധ വിഷമങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔദാര്യവും കുദ്റത്തും പരിഗണിച്ച്, അള്ളാഹു തആല അസ്ബാബുകളെ പരിഗണിക്കാതെ അവൻ്റെ ഔദാര്യവും കുദ്റത്തും മാത്രം മുൻനിർത്തി അള്ളാഹു എല്ലാവർക്കും നല്ല ആഫിയത്തിന് നസീബാക്കി തരട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം അല്ലാഹു തആല നസീബാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയവരോട് അല്ലാഹു തആല റഹമ ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയവർ ഒരു ബർസഖിൻ്റെ ലോകത്താണ്. ബർസഖിൻ്റെ ലോകത്ത് അല്ലാഹു തആല നല്ല സ്നേഹവും നല്ല ഇഷ്ടവും അല്ലാഹു തആല അവരോട് നൽകി ഹശ്റിൻ്റെ മൈതാനിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെയും കൂട്ടി ജന്നത്തിൽ ഫിർദൗസിലെത്താൻ എന്താണോ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടത് അത് ചെയ്തു തീർക്കാനുള്ള രാജപാത നമ്മുടെ മുമ്പിൽ അല്ലാഹു തുറന്നു കാണിച്ചിട്ടുണ്ട്. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർതള وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه واتباعه ومن تبعهم بإحسان إلى يوم الدين.
اللهم اصلحنا واصلح ائمتنا وامتنا وامه المسلمين وولاتنا وولات امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم ارحمنا وارحم موتانا وموتى المسلمين اللهم انس وحشتهم وامن روعتهم ونفس كربتهم ونبر محلتهم وارفع درجتهم وكلنا ولهم وليا وبنا وبهم حفيا اللهم اشفنا واشف مرضانا ومرضى المسلمين شفاء لا يغادر سقما اللهم عافنا وعاف مبتلانا ومبتلى المسلمين عافية لا سقم معها اللهم عزنا وعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين اللهم ألف بين قلوبهم وأصلح ذات بينهم يا رب العالمين اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين اللهم شتت شملهم وفرق جمعهم وكل عددهم وخالف بين كلماتهم وخرب ديارهم وزلزل أقدامهم يا رب العالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.